ഹൈ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നറിയോ? ഇന്ന് നമ്മുടെ കണ്ണൂരിലെ പാലക്കൻതട്ടിലേക്ക്, മഞ്ഞു മൂടി കിടക്കുന്ന പാലക്കൻതട്ടിലേക്ക് പോകുന്നോ? അപ്പോൾ നാട്ടിലേ ഉള്ളു കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പോകാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ 2 വർഷത്തിൽ അധികമായി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പോൾ ഏതായാലും പോയിട്ട് നമുക്ക് ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം കേട്ടോ. പോന്നാ. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, ലൈക്ക് ചെയ്തിട്ട് തുടങ്ങാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യട്ടോ. ഓക്കെ, വിടാ. അയ്യോ, കുറേ കാലമായി മോട്ടോ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു പക്ഷേ മോട്ടോ വ്ളോഗ് ആയിരിക്കും കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് സംസാരിച്ച് പോകാണ്ട് പോവാ. ഓക്കെ, അങ്ങനെ കുപ്പത്ത് എത്തി കേട്ടോ. കുപ്പം ഇതുണ്ടോ? ഇതെല്ലാം റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു കേട്ടോ. അപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയതാണ് പള്ളി, വീട്, അത് സംഭവമെല്ലാം ആ ഭാഗത്ത് പൊളിച്ചു. ഇതൊക്കെ പൊളിച്ചിട്ടൊക്കെ നമ്മൾ തളിപ്പറമ്പ് ചിറവക്ക് എത്തി കേട്ടോ. ഇവിടെയോ റോഡ് പണി നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പണി കിട്ടുമോന്നറിയില്ല, എന്തായാലും നമുക്ക് പോവാം, പ്രശ്നമൊന്നുമില്ല. ആ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഇപ്പുറത്തേ പോകണല്ലേ. റോഡ് പണി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ശരി മോരാളി. അപ്പം കുറച്ച് വളഞ്ഞു ചുറ്റി പോകേണ്ടി വരും. ഇതേതാ റോഡ് എന്നറിയാ? ഇത് കോട്ടക്കുന്നില്ലേ, കോട്ടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ആ, വലിയ സംഭവം എന്നല്ല. ആ, അകന്നെ ആ റോഡ് തന്നെ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ഇതാ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. എടാ എങ്ങോട്ടാ നേരം? ആ, ഇങ്ങോട്ടേക്ക് തന്നെ. ആ, അതന്നെ ആയിരിക്കും. അവിടെ എല്ലാവരും അങ്ങോട്ടേക്കല്ല പോകുന്നു. വേണ്ട, എല്ലാരും അങ്ങോട്ടാ പോകുന്നു. റിസ്ക് നിൽക്കണ്ട. താങ്ക് യു. എല്ലാരും പോകുന്ന ബൈക്കേ കൂടെ പോവായിരുന്നു. ആ, അതന്നെ. ഇത് കുറച്ച് വളഞ്ഞ് ചുറ്റാനുണ്ട്. ആ, ഇതതിൻ്റെ കുറച്ച് ഇപ്പുറത്തി. ആ, സൈദാഗർ കേട്ടോ, സൈദാഗർ എത്തി. അടിപൊളി റോഡാ കേട്ടോ. നമുക്ക് പാലക്കൻതട്ട് പൈതൽമലയിലും പോകണമെങ്കിൽ ഈ റൂട്ട് അടിപൊളിയാട്ടോ. ശരിക്കും ഈ റൂട്ട് തന്നെ നമ്മൾ പോകേണ്ടത്, പക്ഷേ ഇപ്പം അടിപൊളി റോഡാണ്. എന്താ റോഡ് എന്ന് പറയാം, നല്ല കിട്ടുക്കാച്ചി റോഡ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുത്തെ, നല്ല കിടിലും വളവും. ഒരു പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിലും മഞ്ഞുണ്ടാവും കേട്ടോ. നോക്കാം നമുക്ക്, മഞ്ഞുണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പാലക്കൻതട്ടിൻ്റെ മുകളിൽ. ഉണ്ടാവും, നോക്കാം. നമ്മളങ്ങനെ ഒടുവള്ളി തട്ടെത്തി. ഇനി ഇവിടുന്ന് റൈറ്റ്.
ഗൈഡിംഗ് പെട്രോൾ പമ്പ് ഇല്ല അല്ലേ ഇല്ല ആ പോണ്ടുണ്ടാവും നോക്കാം ഞാൻ നമ്മുടെ മാപ്പ് സെറ്റ് ആക്കി കേട്ടോ വരുന്നല്ല റൂട്ടൊക്കെ അറിയാം പിന്നെ ടൈം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 6 മണിക്ക് എത്തും കറക്റ്റ് 6 മണിക്ക് സന്ധ്യയൊക്കെ 6 മണിക്ക് നമ്മൾ പാലക്കന്നട്ടെത്തും ഞാൻ ഇന്ന് പോകാൻ തന്നെ മെയിൻ കാരണം എന്നറിയാം ഒരു സന്ധ്യ ഒരു മൈരുവ് സമയത്ത് പോയി കഴിഞ്ഞാലേ നല്ല മഞ്ഞുണ്ടാവും പിന്നെ അതുകൂടാതെ ഇപ്പോൾ രാത്രി നല്ല ലൈറ്റെല്ലാം കൊടുത്ത് സെറ്റാക്കിയെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പാലക്കന്നട്ട് ഏതായാലും ആ സമയത്ത് പോയി കഴിഞ്ഞാൽ പൊളിക്കും ഓക്കെ നമ്മൾ നടുവിലെത്തിയിട്ടോ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് ഉണ്ടാവും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അടിക്കാം കേട്ടോ ഇവിടെ നിന്ന് എണ്ണ അടിക്കണം തലപ്പുറമൊന്നും അടിക്കാൻ പറ്റിയില്ല കാരണം തലപ്പുറം പെട്രോൾ പമ്പിൻ്റെ ഏരിയയിൽ റോഡ് പണി നടക്കുന്നത് അപ്പം വേറെ വഴിയല്ല നമ്മൾ വന്നേ അതുകൊണ്ട് എണ്ണ അടിക്കാൻ പറ്റിയിട്ടില്ല ഇരിട്ടി സ്ട്രൈറ്റ് കുടിയാൻമല സ്ട്രൈറ്റ് ശ്രീകണ്ഠപുരം റൈറ്റ് ആ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആ ഏതായാലും എത്തട്ടെ പെട്രോൾ പമ്പ് ഇവിടെ എവിടെയാ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് പോകട്ടെ ഇത് നടുവിൽ ബസ് സ്റ്റാൻഡ് കേട്ടോ ഇങ്ങോട്ടേക്ക് അത് നടുവിൽ ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠപുരം ഇങ്ങോട്ടേക്ക് ആ വാൽക്കന്നട്ട് ഇങ്ങോട്ട് ആ പമ്പ് ഇവിടെ എവിടെയോ പമ്പ് വേണം ബസ് ഇവിടെ പെട്രോൾ പമ്പ് ഇല്ലേ ശ്രീകണ്ഠപുരം റോഡാ ആ അങ്ങോട്ടുണ്ടോ അവിടെ ആ ഓക്കെ വരുന്നട്ടോ താങ്ക്സ് അവിടെ ഉണ്ട് ശ്രീകണ്ഠപുരം റോഡിനുണ്ട് പിന്നെ അങ്ങോട്ടും ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് നടിക്കാം നല്ല റോഡാട്ടോ ഒരു രക്ഷയില്ലാത്ത റോഡ് ഏതാ റോഡ് എന്താ സുഖം അറിയാ വരെ പുളി പാലക്കന്നട്ടൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് വരാം കേട്ടോ പൈതൽമല പാലക്കന്നട്ട് ഒക്കെ വരുന്നവർക്ക് അടിപൊളിയായിട്ട് വരാം നല്ല റോഡാ ഒന്നും ചിന്തിക്കണ്ട ചവിട്ടി വിടുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ ചവിട്ടി വിടും വിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ വളവാണ് കൂടുതൽ വളവാണ് മലയോര മേഖലയാണിത് ഓക്കെ ഫുൾ മലകളല്ലേ കുന്നുകളാണ് അപ്പോൾ കുന്നുകൾ വരും ഫുൾ വളവും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരാം കേട്ടോ വരുന്നവർ ഗായ്സ് പമ്പത്തി ഗായ്സ് ഭാരത് പെട്രോളിയം സ്കാൻ ചെയ്യാൻ കഴിയില്ലേ താങ്ക് യു ആദ്യം സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കൊടുക്കട്ടെ സ്കാൻ ആവുന്നില്ല കുട്ടിനോട് കണക്ട് ഇന്റർനെറ്റ് എയർടെൽ റേഞ്ചില്ല എയർടെൽ റേഞ്ചില്ല ഇനി വൈഫൈ ഇട്ടുതരാം എന്നാ പുതിയ 3 മാസാ കൂട്ടണോ ഒരു ചവിട്ടി വിടാം സംഭവം റെഡി പാലക്കന്തട്ട് ലെഫ്റ്റ് പാലക്കന്തട്ട് ലെഫ്റ്റ് പാലക്കന്തട്ട് ലെഫ്റ്റ് പാലക്കന്തട്ട് വരാനറിയാത്തവർക്ക് ഇതാ ഇവിടെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ ഇവിടെ ഒരു ബോർഡ് ഉണ്ടാവും പാലക്കന്തട്ട് എന്നാണ് ബോർഡ് ഉണ്ടാവോ ഇതന്നെ ചോദിച്ചു നോക്കിയ അല്ല ഇതിലോട്ട് തന്നെ റോഡിൽ തന്നെ റോഡിൽ തന്നെ അതിലോട്ട് ബൈക്ക് പോവോ ആ അപ്പുറത്തെ പോവോ അല്ലേ അപ്പുറത്തെ പോവും ആ എന്നാ അപ്പുറത്തെ പോവാ ആ
ഇതിലോട്ട് പോകുമ്പോ കൊറേ പോണോ? ഒരു ഒന്നര കിലോമീറ്റർ ലാഭമുണ്ട്. റോഡ് ഈ റോഡ് കുഴപ്പമില്ല, ഇവിടെ അവിടെ വരെ ചെല്ലാൻ. അപ്പൊ ഈ റോഡിലേക്ക് ഇപ്പൊ ഇതിലോട്ടെ പോണ്ടേ? ഇതിലോട്ടെ പോവാട്ടോ. ഓക്കെ ട്ടോ, താങ്ക്സ്. നമുക്ക് ഞാൻ കാര്യം പറഞ്ഞരാ. പാലക്കന്തട്ട് പോകുമ്പോ ഇതിലോട്ട് പോയി കഴിഞ്ഞാല്, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാല് പകുതി മുതൽ റോഡ് മോശമാണ്. അപ്പം ജീപ്പ് ഉണ്ടാവും ഇവിടെ, അപ്പോൾ ജീപ്പ് പിടിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, ആ റോഡാകുമ്പോൾ നമുക്ക് ബൈക്ക് മുകളിലെത്തും. ഇതിലോട്ട് നമ്മൾ മുമ്പ് ബൈക്ക് കയറ്റിയിട്ടുണ്ട്, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഈ റൈറ്റ് റോഡ് അല്ലേ ഇവനാ? ഈ റൈറ്റ് റോഡല്ലേ? അപ്പോൾ എല്ലാവരും പാലക്കാട് ബോർഡ് കണ്ടിട്ട് നേരെ പോവുക. നേരെ പോയി കഴിഞ്ഞാൽ റോഡ് കംപ്ലൈൻ്റ് ആണ്, ഓൺലി ജീപ്പേ പോവുള്ളൂ. അപ്പോൾ ഇതുവഴി പോയാൽ കുറച്ച് ഓടാനുണ്ടാവും, ബട്ട് എന്നാലും നമുക്ക് വണ്ടി മുകളിലെത്തും. ഓക്കെ, ചില പിന്നെ 10-300 രൂപ ആറ്റം കൊടുത്തിട്ട് ജീപ്പ് പിടിച്ചിട്ട് മുകളിലേക്ക് പോകേണ്ടി വരും. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്തന്നെ അല്ലേ? ഓഫ് റോഡായിരിക്കും, അതുവഴി നല്ല ഇളകിയ റോഡായിരിക്കും. നമുക്ക് വിജയിച്ച കയറ്റാൻ കഴിയാണ്ടൊന്നുമില്ല, പക്ഷേ റിസ്ക്കാണ് കുറച്ച്. അതുവഴി കയറ്റിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലാണ്ടൊന്നുമില്ല. നമ്മൾ മുമ്പ് കയറ്റിട്ടുണ്ട്, മുമ്പ് ഇടക്ക് മുമ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിലൂടെ ബൈക്ക് എടുത്തിട്ട് തന്നെ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അതൊന്നും വല്ല സീനില്ല. മോളെ ഈ പാലക്കാൻ തട്ടി ഇങ്ങോട്ടേക്കാ. സോറി മോള്, സോറി മോള്, സോറി. എന്താ റോഡ്, എന്താ റോഡ്! ഈ റൂട്ട് ഭയങ്കര റൂട്ടാ കേട്ടോ, വേറെന്ന മൂടാണ് ഈ റൂട്ട്. ഇത് എവിടെ എത്തിച്ചേരലോ ഒന്നും തിരിയില്ല. എന്താ പ്രശ്നം അറിയാ? ഇവിടെ എത്തിയിട്ട് മാപ്പ് ഇടാൻ നിന്നൊക്കല്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാവില്ല. എയർടെലൊന്നും റേഞ്ച് ഇല്ല കേട്ടോ, വട്ടപ്പൂജ്യം. ഓക്കെ, ഇവിടെ എത്തിയിട്ട് എന്നാ നെറ്റ് എന്താ പറയുക, ഗൂഗിൾ മാപ്പ് ഇടാൻ നിൽക്കണ്ട, അങ്ങനെ ഇട്ടിട്ട് വരിക. എന്നാൽ പിന്നെ പിന്നെയും നമുക്ക് മാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. കാരണം ഇവിടെ റേഞ്ച് ഇല്ല, എയർടെൽ റേഞ്ച് ഇല്ല. അതിന് വേറെ ഏതോ സിമ്മിനാ ഇടലെന്നൊന്നും അറിയില്ല. ഇത് വല്ലാത്തൊരു വഴിയാണ്, വല്ലാത്തൊരു റോഡാണ്. ജിയോ ഒക്കെ ഒരു കട്ടിയുണ്ട്, അതുകൊണ്ടാ ഭയങ്കര മൂഡ് കേട്ടോ. അയ്യോ, ഈ വഴി വരാൻ കുറച്ച് പാടാണ്. പക്ഷെ വന്നതിനാ ഗുണമുണ്ട്, വണ്ടി മുകളിലെത്തും. എടുത്തുള്ളിക്കോ. അയ്യോ, ഇതുവഴി വന്നാൽ നമുക്ക് വണ്ടി മുകളിലെത്തും. തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ വരാം. ആ ബ്രേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ബാർപ്പിന് മുകളിലുണ്ടാവും, കണ്ട അവിടെ വീടുണ്ട്. എന്തോ എഴുതിയിട്ടുണ്ട്, പൈതൽ മല, കുടിയാമല. ബെല്ല എഴുത്താണ്ട് മനസ്സിലാകുന്നുണ്ട്. മണ്ഡലം, നടുവൂർ, തളിപ്പറമ്പ്, ജാനുപ്പാറ വെള്ളച്ചാട്ടം. ആ അയ്യം മുടക്ക, അതായത് ഇങ്ങോട്ടേക്ക് തന്നെ അല്ലേ? ആ പൈതൽ മല ഇങ്ങോട്ടേക്കാണ്. അപ്പൊ എന്തായാലും ആ എഴുതി വെച്ച വലിയ ഭാഗ്യം കേട്ടോ. അപ്പൊ ഇതുവഴി വന്നിട്ട് കാട്ടർ ബോർഡ് വേണം കേട്ടോ, അത് നോക്കിയിട്ട് വന്നാൽ മതി. ഓഫ് റോഡ് വണ്ടി വേണം. ഒരു സാധനം ഇതാ കിട്ടു. ആ നല്ല റോഡെത്തിയടാ, അപ്പുറത്തെ റോഡെത്തി. ആ മെയിൻ റോഡെത്തി, അപ്പുറത്തേ വരുന്ന റോഡെത്തി കേട്ടോ. എടീ ഈ വഴി ഓർമ്മിക്കണേ, വേണ്ട നമുക്ക് നേരെ അങ്ങനെ പോവാലേ. ആ ഈ റോഡ് വരണ്ട കേട്ടോ, നമ്മ പിന്നെ കേറിയോണ്ട്. നീ നമ്മിപ്പോ ഇറങ്ങിയ കയറ്റം കേറേണ്ടതാണോ വെച്ച് നോക്കിയേ, അത് എന്താ അവസ്ഥ. ആ രാത്രി വരട്ടെ, വേർത്ത റിസ്ക്കാണ്. കണ്ടോ, ജീപ്പിന് 300-400 രൂപ കൊടുക്കാൻ മടിയുള്ളവര് ഇതുവഴി വന്നു. ഓക്കെ, ഹിൽ ടോപ്പ് റിസോർട്ട് പാലക്കാട് ഇങ്ങോട്ടേക്ക്. അവിടെ ബോർഡ് ഉണ്ട്, അതാ അവിടെ ചെറിയ ചെറുങ്ങനെ എഴുതിയിട്ടുണ്ട്. പോട്ടോ, താങ്ക് യു. പാലക്കന്തട്ട് ഇനി അടിച്ച് കയറ്റിക്കോളാം.
പൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമ്മലിട്ടിട്ട് നീട്ടിയരച്ചോളി അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമ്മലിട്ടിട്ട് നീട്ടിയരച്ചോളി മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമ്മലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയരച്ചോളി മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമ്മലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയരച്ചോളി അങ്ങനെ കുറച്ച് കയറി ഇനി കുറേ കയറാണ്ടത്രേ നമ്മളിങ്ങനെ വരുമ്പോൾ ഇതാ ഇവിടെ ജീപ്പൊക്കെ ഉണ്ട് കേട്ടോ തല തല പൊളിച്ചൊക്കല്ലേ ഇവിടെ കാർ പാർക്കിങ് നമുക്ക് ബൈക്ക് എടുത്തു പോവാം ഇവിടെയൊക്കെ പെട്ട റോഡാ കേട്ടോ കണ്ടോ അയ്യോ അയ്യോ ഇടക്കിടക്ക് വളരെ അബദ്ധമാണ് അബദ്ധം അബദ്ധമാണ് ഉണ്ണി അബദ്ധം ഇതാ ഇത് പാലക്കാട് തട്ടിൻ്റെ ഏത് സൈഡാ മൊത്തല് ബാക്ക് സൈഡായി പോയി അല്ലും കൂടി എൻ്റെ മച്ചാനെ അവിടെ ഇതും അബദ്ധം തന്നെയല്ലോ ഡേ സുലൈമാനെ അയ്യോ ആഹാ പൊളി ഇത് പൊളി ഹിൽ ടോപ്പ് റിസോർട്ട് ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ അതായത് സ്വിമ്മിംഗ് പൂളെല്ലാം ആയിട്ട് അടിപൊളി ഉണ്ടല്ലേ ഫസ്റ്റിലെ കുന്നു തരുന്നു കേട്ടോ മച്ചാനേ ഫസ്റ്റിലെ കുന്നു തരുന്നു ആ ഇപ്പൊ ശരിയായി നല്ല കയറ്റോ കിട്ടില്ലാം കിട്ടില്ലാം പോലത്തെ കയറ്റോ വണ്ടി തന്നെ ഇടക്കിടക്ക് കരിയുന്നു സെക്കൻഡ് കണ്ടോ സെക്കൻഡിൽ ഇത്രയേ പോടും തണുപ്പ് തുടങ്ങി ഇല്ലാട്ടോ സെക്കൻഡൊന്നും പോവില്ല അവിടെ തല പൊളിക്കല്ലേ ഈ സ്ഥലം വിൽപ്പനയ്ക്ക് നല്ല വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ഥലം വിൽപ്പനയ്ക്ക് ആ ഇത് നേരെ ഇപ്പുറത്തെ നമ്മൾ അവിടെ എത്തും കേട്ടോ ബാക്ക് സൈഡല്ല ശരിക്കും ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് നേരെ അപ്പുറ സൈഡും ഉണ്ട് പക്ഷെ ഇതിനമ്മ ഫ്രണ്ട് തന്നെ ആയിരിക്കും വരിക ആ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു ഏറുമാടം കാണുന്നുണ്ടോ അല്ല അടിപൊളി ഏറുമാടല്ലേ ആ അത്രേ കാണാൻ കഴിയട്ടെ ഏറുമാടം നോക്കി നമുക്ക് മുകളിൽ കയറാൻ കഴിയില്ല കാരണം ഇരുട്ടി ഇരുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ പാർക്ക് നെറ്റ് ഇവിടുന്ന് കാണുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഏകദേശം എത്തിയട്ടോ ഇതുവഴി കുറേ വളഞ്ഞു വരാനുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇവിടുന്ന് ഒരു റൈറ്റാണ് റൈറ്റ് അവിടെ തട്ടുകടയിലും ഉണ്ട് കേട്ടോ പൊന്നൂസ് തട്ടുകട ആ ഇതാണ് നമ്മളെ പാലക്കൻതട്ടിൻ്റെ വഴി പാലക്കൻതട്ട് തട്ടുകട അതിനെ അവിടെ പശുവാണ് അങ്ങനെ പാലക്കെന്തട്ടിൻ്റെ മുകളിലേക്ക് മരുഭൂമി കണ്ടു തുടങ്ങി മനസ്സിൻ്റെ മിഴികൾ മങ്ങി മലനാട്ടിൽ കേട്ട സുഖങ്ങൾ മധുരിക്കും നുണയായി വീങ്ങി എന്നെന്നും നാട്ടിലെത്താൻ കഴിയില്ലഴകേ എന്നാലും ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ പാലക്കന്നിട്ട് 500 മീറ്റർ ഒരു ബോർഡുണ്ട് ഞാനിന്നും 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 ഗൾഫിലാണളിയാ ഈ ഗാനം മൂളി ഞാനിന്ന് ഈ നാട്ടിലാണളിയാ ഈ ഭാരം പേറി ഞാനിന്ന് ഈ കൂട്ടിലാണളിയാ ശരിക്കും പറഞ്ഞതിന് മുകളിൽ തുമ്പോൾ തണുപ്പ് അവിടെ തണുപ്പ് വന്നില്ലേ ആയിഷ് നമുക്ക് കുറച്ച് ഇരുട്ടാന്ന് ഒരുക്കാട്ടോ നൈറ്റ് നമുക്ക് അടുത്ത വ്യൂ എല്ലാം ഒന്ന് കാണാം
പിന്നെ പാർക്കുന്നണ്ട പറ്റുന്ന അറിയാ ഇരുട്ടായി കഴിഞ്ഞാലേ നമുക്ക് എയർപോർട്ട് ഒക്കെ നമ്മുടെ കണ്ണൂർ എയർപോർട്ടില്ല അല്ല കാണാൻ പറ്റൂ കേട്ടോ ആ എയർപോർട്ട് ആണ് ഞാൻ കാണിച്ചു തരാം ടാങ്ക് കണ്ണൂർ എയർപോർട്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂ ഞാൻ രണ്ടു വർഷം മുമ്പ് വന്നിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്തിന് പാർക്കുന്നട്ടിൻ്റെ അപ്പോൾ ആ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പോളെ ഇവിടുന്നുള്ള വ്യൂ കണ്ട മക്കളെ ഇവിടെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടേ കണ്ടോ എന്തിനാടാ എനിക്ക് മൊബൈൽ എടുക്കണോ നമ്മളൊന്നും കൂടി തിരിച്ചു തന്നെ ഫോട്ടോ എടുക്ക നോക്കിയേ ഏഷ് ഒന്ന് ചിരിക്കു മാമാ ചിരിക്കു മാമാ ചിരിക്ക് ഒന്ന് വളക്കട്ടെ ഇവിടുന്ന് വളക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്നറിയാ ജീപ്പൊക്കെ കയറി വരുന്ന സ്ഥലമാണ് അങ്ങ് അവിടെ ചർച്ച ഉണ്ട് ഞാൻ ചർച്ച ഉണ്ട് അങ്ങ് അവിടെ അത് പാർക്കുന്നതിൻ്റെ മുകളിൽ അടിപൊളി വ്യൂവിൽ കാണും കേട്ടോ നമുക്ക് അതൊന്ന് കാണാം വളക്കാൻ പറ്റിയ സ്ഥലം ഇവിടുന്ന് വളക്കാം ഇവിടെ നിന്നും ആരും വളക്കരുത് കേട്ടോ വളക്കും ശ്രദ്ധിക്കുക കാരണം വലിയ കൊക്കയാണ് കണ്ടോ കൊല്ലി കൊല്ലി എന്ന് പറയാം കൊക്ക കൊല്ലി പോളി മൂട് പോരേ അങ്ങനെ നമ്മള് പാറയ്ക്കാൻ തട്ടിൻ്റെ ഫ്രണ്ട് എത്തിയട്ടാ എൻട്രൻസ് എത്തി ടിക്കറ്റ് എടുക്കണം കാരണം ഇതിൻ്റെ ഓണർ നമ്മളെ സുഹൃത്താണ് ആ വണ്ടി ബൈക്ക് വർക്ക് ചെയ്യണം ഇതാണ് പാറയ്ക്കാൻ തട്ട് കേട്ടോ ബൈക്ക് വർക്ക് ചെയ്യണം ഇവിടെ എല്ലാം ചെയ്യണമെന്നല്ലോ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലേ സ്റ്റാൻഡിൻ്റെ അടി പോയി ഞാനതാ പറഞ്ഞ ആ ലൈറ്റ് ഫുൾ ലൈറ്റ് അപ്പം ഇതിന് എത്ര ബോസേ എത്ര ബൈക്കിന് 20 രൂപയോ കാറിനോ 40 ബസ്സെല്ലാം വരാം ഈ ടോപ്പിലേക്ക് വരുമല്ലേ ഏത് ഇപ്പോഴത്തെ ഈ സ്ട്രൈറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്തോ ആ അതല്ലല്ലോ അപ്പുറത്തെ അല്ലേ അതുവഴി തന്നെ വരുന്നത് അതെയോ ആ ആ എത്ര മണി ടൈം ഉണ്ട് ഇവിടെ അങ്ങനൊന്നുമില്ല ഇനി ഓണർ ഇപ്പോ നമ്മുടെ നിസാർക്ക് തന്നെയാ അത് സാറല്ല അതെല്ലേ ആ 12 മണി വരെ ഉണ്ടല്ലേ ആ അതെ അല്ലേ ഏട്ടൻ്റെ പേരെന്താ ഇവിടെ ഇവിടെ തന്നെ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ പാലക്കനാട്ടിൻ്റെ മുകളിലെത്തി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ടോപ്പിലേക്ക് കയറണം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോ കണ്ടല്ലോ അടുത്ത വീഡിയോ കാണാം കേട്ടോ അല്ലേ ഇവനെ അല്ല പിന്നെ അപ്പോൾ ഇവിടുന്നുള്ള വ്യൂ എന്നാ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു കേട്ടോ നല്ല സൺസെറ്റ് പൊടിയാണ് എന്താ ഐഷ് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് കയറിയിട്ട് പോകണം നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും എന്നാലും ചുമ്മാ പറഞ്ഞ അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ വേണ്ട പോയി കേട്ടോ ഓക്കെ ഇഷ്ടമില്ലേ മുതലേക്ക് മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് വിളിച്ച് കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത് എന്തായാലും കാണണം ഓക്കെ ബൈ ബൈ